നമസ്കാരം, ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിസംബർ മാസം PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇനി ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കറണ്ട് അഫയേഴ്സിന്റെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ക്ലാസ്സും കാണുക. ഫസ്റ്റ് പോയിന്റ്, സമൂഹ മാധ്യമമായ ട്വിറ്ററിന്റെ പുതിയ CEO ആയി പരാഗ് അഗർവാൾ ചുമതലയേറ്റു. ട്വിറ്ററിന്റെ പുതിയ CEO ആയി പരാഗ് അഗർവാൾ ചുമതലയേറ്റു. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലന്തിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലന്തിയോർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്ക്. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലന്തിയോർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്ക്. മികച്ച സ്ട്രൈക്കർ പുരസ്കാരം റോബർട്ട് ലെവൻഡോസിക്കും മികച്ച ക്ലബിനുള്ള പുരസ്കാരം സെൽസിക്കും ലഭിച്ചു. മികച്ച സ്ട്രൈക്കർ പുരസ്കാരം റോബർട്ട് ലെവൻഡോസ്കിക്കും മികച്ച ക്ലബിനുള്ള പുരസ്കാരം ചെൽസിക്കും ലഭിച്ചു. എക്കണോമിക് ഇന്റലിജൻസ് യൂണിവേഴ്സിന്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ നഗരം ടെൽ അവിവും ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരം ദമാസ്കസുമായി. എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ നഗരം ടെൽ അവിവ്. ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരം ദമാസ്കസ്. ഏറ്റവും ചെലവേറിയ നഗരം ടെൽ അവിവ്. ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരം ദമാസ്കസ്. കഥകളി നടൻ മാർഗി വിജയകുമാറിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് പുരസ്കാരം ലഭിച്ചു. കഥകളി നടൻ മാർഗി വിജയകുമാറിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൗളറായി ന്യൂസിലൻഡ് അജാസ് പട്ടേൽ. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൗളറായി ന്യൂസിലൻഡിന്റെ അജാസ് പട്ടേൽ. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൗളറായിരുന്നു ന്യൂസിലൻഡിന്റെ അജാസ് പട്ടേൽ. അന്താരാഷ്ട്ര നാണയനിധിയിലെ രണ്ടാമത്തെ വലിയ തസ്തികയായ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി മലയാളിയായ ഗീതാ ഗോപിനാഥ് ജനുവരിയിൽ ചുമതലയേൽക്കും. അന്താരാഷ്ട്ര നാണയനിധിയിലെ രണ്ടാമത്തെ വലിയ തസ്തികയായ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി മലയാളിയായ ഗീതാ ഗോപിനാഥ് ജനുവരിയിൽ ചുമതലയേൽക്കും. വേൾഡ് അത്ലറ്റിക്സിന്റെ ഈ വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നോർവേയുടെ കാർസൻ വർഹോമിനും വനിതാ താരത്തിനുള്ള പുരസ്കാരം ജമൈക്കയുടെ എലൈൻ തോംസണും ലഭിച്ചു. വേൾഡ് അത്ലറ്റിക്സിന്റെ ഈ വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നോർവേയുടെ കാർസൻ വർഹോമിനും വനിതാ താരത്തിനുള്ള പുരസ്കാരം ജമൈക്കയുടെ എലൈൻ തോംസണും ലഭിച്ചു. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം അഞ്ജു ബോബി ജോർജിന്. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സിൽ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം അഞ്ജു ബോബി ജോർജിന്. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സിൽ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജ്. വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ട്രേറ്റ് വരെയുള്ള ഫയൽ നീക്കം പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ച് വയനാട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയായി. ഇന്ത്യയിലെ ആദ്യത്തെ ഇ ഓഫീസ് ജില്ലയാണ് വയനാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ICP നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയ്ക്ക് ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ICP നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയ്ക്ക് ലഭിച്ചു. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീടം അർജന്റീനയ്ക്ക്. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീടം ലഭിച്ചത് അർജന്റീന. ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം കരസ്ഥമാക്കിയത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ P ജയചന്ദ്രൻ ലഭിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ P ജയചന്ദ്രൻ ലഭിച്ചു. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ നിയമിതനായി. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ നിയമിതനായി. ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞയായ
നീന ഗുപ്തയ്ക്ക് 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ചു. ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞയായ നീന ഗുപ്തയ്ക്ക് 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ചു. രാമാനുജൻ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് നീന. ആസാമീസ് കവി നീൽമണി ഫുക്കിന് 2020 ഗോവൻ സാഹിത്യകാരൻ ദാമോദർ മൗസോയ്ക്ക് 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 2020 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആസാമീസ് കവി നീൽമണി ഫുക്ക്. ആസാമീസ് കവി നീൽമണി ഫുക്കിന് 2020 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗോവൻ സാഹിത്യകാരനായ ദാമോദർ മൗസോ. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗോവൻ സാഹിത്യകാരനായ ദാമോദർ മൗസോ. വനിതാ ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരമായി ലോക ഒന്നാം നമ്പർ താരം ആഷ്ലി ബാൾട്ടിയെ തിരഞ്ഞെടുത്തു. വനിതാ ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരമായി ലോക ഒന്നാം നമ്പർ താരം ആഷ്ലി ബാൾട്ടിയെ തിരഞ്ഞെടുത്തു. നോർവേയുടെ മാഗ്നസ് കാൾസൺ ലോക ചെസ് കിരീടം നിലനിർത്തി. ലോക ചെസ് കിരീടം ലഭിച്ചത് നോർവേയുടെ മാഗ്നസ് കാൾസന്. നോർവേയുടെ മാഗ്നസ് കാൾസൺ ലോക ചെസ് കിരീടം നിലനിർത്തി. ഫോർമുല 1 ലോക കിരീടം ഡച്ച് ഡ്രൈവർ മാക്സ് വെസ്റ്റപ്പന്. ഫോർമുല 1 ലോക കിരീടം ലഭിച്ചത് ഡച്ച് ഡ്രൈവർ മാക്സ് വെസ്റ്റപ്പൻ. 2021 വിശ്വസുന്ദരിയായി ഇന്ത്യയുടെ ഹർണ സന്ധു. 2021 വിശ്വസുന്ദരിയായി തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ഹർണ സന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാന തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിൽ ലിറ്റിലിൽ പരാഗ് ബിൽ ലിറ്റിൽ ബുക്ക് പ്രൈസ് മലയാളിയായ പ്രൊഫസർ എസ് ശിവദാസിന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാന തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമാണ് പരാഗ് ബിഗ് ലിറ്റിൽ. പരാഗ് ബിഗ് ലിറ്റിൽ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ചത് മലയാളിയായ പ്രൊഫസർ എസ് ശിവദാസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാന തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് മലയാളിയായ പ്രൊഫസർ എസ് ശിവദാസിന്. തമിഴ്നാട്ടിലെ കുനൂരിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത്, ഭാര്യ മധുലിക റാവത്ത് എന്നിവർ ഉൾപ്പെടെ 13 മരണം. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാം. ട്വിറ്ററിൻ്റെ പുതിയ സിഇഒ പരാഗ് അഗർവാൾ. ട്വിറ്ററിൻ്റെ പുതിയ സിഇഒ പരാഗ് അഗർവാൾ. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലന്റിയോർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്ക്. എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ നഗരമാണ് ടെൽ അവിവ്. ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരം ദമാസ്കസ്. കഥകളി നടൻ മാർഗി വിജയകുമാറിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചു. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് ലഭിച്ചത് അഞ്ജു ബോബി ജോർജിന്. 2020 ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ. 2021 വിശ്വസുന്ദരിയായി തിരഞ്ഞെടുത്തത് ഹർണ സന്ധു. 2020 ജ്ഞാനപീഠ പുരസ്കാരം ആസാമീസ് കവി നീൽമണി ഫുക്ക്. ആസാമീസ് കവി നീൽമണി ഫുക്കിനാണ് 2020 ജ്ഞാനപീഠ പുരസ്കാരം. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗോവൻ സാഹിത്യകാരനായ ദാമോദർ മൗസോയ്ക്ക്. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇത്രയും കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.